ഇഷ്ടമാവുന്നതായിരിക്കും പേര്. ഇത് ഒന്നും പറയാനില്ല, അടിപൊളി. തമിഴ് വെച്ച് കമ്പയർ ചെയ്താലും ഒരു ഒന്നുമില്ല, അത് ടാലിയാണ്, പക്കയാണ്. അതിൽ വേറെ വ്യത്യാസമല്ല, ഋത്വിക് റോഷൻ പെർഫോമൻസ് ഒരു രക്ഷയില്ല. എനിക്ക് ആക്ച്വലി വിജയ് സേതുവിനേക്കാളും ഋത്വിക് റോഷൻ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു പുള്ളിയുടെ ഫേസും ആക്ടിങ്ങും, ഒരു രക്ഷയില്ല. മേക്കിംഗ് നല്ല, കുറച്ചുകൂടെ കൊമേഴ്ഷ്യലാണ്. തമിഴ് കുറച്ചുകൂടെ ക്ലാസ് ആയിരുന്നു, ഇത് കുറച്ചുകൂടെ കൊമേഴ്ഷ്യലാണ്. ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാൻ, ഭയങ്കര രസമാണ്. പടത്തിൻ്റെ പോസിറ്റീവ് അല്ല, ഒരു നെഗറ്റീവ് തോന്നിയാൽ ബാക്കി കാസ്റ്റിംഗ് ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി. തമിഴിൽ കാസ്റ്റിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. സേഫ് ഇല്ലിക്കാൻ കുഴപ്പമില്ല എന്നുള്ളൂ. മാധവൻ്റെ അത്ര എത്തിയിട്ടില്ല, പക്ഷേ ഓക്കെ, അത് മാധവൻ തന്നെ മതിയായിരുന്നു. പക്ഷേ ഋത്വിക് റോഷൻ എനിക്ക് വിജയ് സേതുവിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രതീക്ഷ കേൾക്കുന്നു, നല്ല രസം. ഞാൻ വിക്രം വേദ ഞാനൊരു 10-20 പ്രാവശ്യം കണ്ട പടം വീണ്ടും കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കണ്ണുപോലും അടക്കായിരുന്നു. സിനിമ അടിപൊളിയാണ്, റീമേക്ക് ആണെങ്കിലും നല്ലപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അതേസമയം ഋത്വിക് റോഷൻ ആണെങ്കിൽ, ഋത്വിക് റോഷൻ വരുമ്പോഴാണ് ആ സിനിമയുടെ ആ ഒരു ഇത് തന്നെ മാറുന്നത്. അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ മേക്കിംഗ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം ഋത്വിക് ഉള്ളതുകൊണ്ട് തന്നെ ആക്ഷനും എല്ലാം കിടിലുമായിട്ട് എടുത്തിട്ടുണ്ട്, എൻഡിങ്ങും അത്രയും കിടിലുമായിട്ട് എടുത്തിട്ടുണ്ട്. മ്യൂസിക്കും നല്ലപോലെ ഹിന്ദി ആണെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, മ്യൂസിക്കും അടിപൊളിയാണ്. ലാഗ് നമുക്ക് ഈ തമിഴിൽ എങ്ങനെയാണോ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ആ സെയിം രീതി തന്നെയാണ് ഹിന്ദിയിലും. ആ ലാഗ് അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഫ്ലോയിൽ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ആ എല്ലാവരും കാണാമെന്നല്ല, കിട്ടില്ല പടം തന്നെയാണ്. ഹിന്ദിയിൽ നിന്ന് ഈ ഇടയ്ക്ക് വന്നതിൽ അടിപൊളി പടം തന്നെയാണ്. പടം നൈസാണ്. ലൈക്ക് നമ്മളിപ്പോൾ തമിഴ് കണ്ടതാണ് ഓൾറെഡി, അത് കഴിഞ്ഞിട്ട് ഹിന്ദിയിലോട്ട് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ മേക്കിങ്ങിൽ ആ ഒരു വർഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു 4-5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ക്യാമറ ആയാലും ആ ഒരു സ്ക്രീനിലെ ആ ഒരു പ്രസൻസ് ആയാലും ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സെയിം സ്റ്റോറിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഉള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇപ്പോൾ എന്തോ ആണ്, ഇപ്പോൾ വില്ലനെ പ്രൊവോക്ക് ആവാൻ വേണ്ടിയിട്ട് ഇത്ര ഈ ഒരു റീസണാണ്, അല്ലെങ്കിൽ നായകൻ പ്രൊവോക്ക് വേണ്ടിയിട്ട് ഈ റീസൺ മതി എന്നുള്ളതിനെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതല്ല വലിയ ഡിഫറൻസ് ഇല്ല. പിന്നെ രണ്ടും ഫ്രഷാണ്. ലൈക്ക് നമ്മളിപ്പോൾ തമിഴ് കണ്ടതുകൊണ്ട് ഹിന്ദി എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊന്നുമില്ല. പിന്നെന്തോ ആണ്, ആ ഒരു സ്റ്റൈല് നോക്കുമ്പോഴത്തേക്കും മാധവൻ്റെ സ്റ്റൈലല്ല സൈഫ് അലി ഖാനുള്ളത്, അതുപോലെ തന്നെ വിജയ്സിനെക്കാളും എന്തോ ആണ് വേറെ രീതിയിലാണ് HRS സ്വഭാവം. അപ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ എന്തോ ആണ് ഇപ്പോൾ ഹിത്തിക് റോഷൻ്റെ ആയാലും വിജയ്സിൻ്റെ ആയാലും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടന്മാരാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്ന ആളാണ് ബെറ്റർ എന്ന് ഒരിക്കലും പറയില്ല. സ്റ്റിൽ വിജയ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വില്ലനിസം വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പോൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും പുള്ളി വില്ലനായിട്ട് ചെയ്യുന്ന റോൾസ് കൂടുതൽ ബെറ്ററാണ്. ഇപ്പോൾ നമ്മൾ ഭവാനി എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ വിക്രം എടുത്ത് നോക്കിയാലും ഒക്കെ, അപ്പോൾ ആ വില്ലനിസം കറക്റ്റായിട്ട് വിജയ്സ് ചെയ്തിട്ടുണ്ട്. ഋത്വിക് റോഷൻ അതിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ചേഞ്ചായിട്ട് തോന്നുന്നുണ്ട്. ലൈക്ക് നമുക്ക് തമിഴിൻ്റെ ആ ഒരു എൻജോയബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ആണ് ആ ലാംഗ്വേജിൻ്റെ അടുത്തുള്ള ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് തമിഴാകുമ്പോഴത്തേക്ക്. അത്രയും മാസമാണ് സംഭവം, അതുകൊണ്ട് തന്നെ തമിഴൊരു ഫേവറേറ്റ് സംഭവമാണ്. ലൈക്ക് ഇപ്പോൾ ഇത് കണ്ടതിൻ്റെ ഒരു ഫ്രഷ്നസ് ഉണ്ട്, സോ ഹിന്ദിയും ഇഷ്ടപ്പെട്ടു. ഒന്ന് കണ്ടിട്ട് മറ്റേത് കാണാതിരിക്കുന്നത് അങ്ങനെ ആ ഒരു പ്രശ്നമൊന്നും വന്നില്ല, രണ്ടും രണ്ടായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും.